രണ്ട് പേർ ഇന്ന് ഔട്ടാവും. അപ്സരയും ഋഷിയാണോ ഔട്ടാവാൻ പോകുന്നത്? ക്യാപ്റ്റനെ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. അർജുൻ ആവണോ സിജോ ആവണോ ജിൻഡോ ആവണോ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ? വീക്കെൻഡിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മുടെ മിഡ് വീക്ക് എവിക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരാളെ ഔട്ടാവാൻ സാധ്യതയുള്ളൂ, കാരണം രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന നോമിനേഷനാണ്, സെയിം നോമിനേഷനാണ്. അപ്പോൾ അത് മാറ്റമില്ലാതെ മൂന്ന് പേരെ എവിക്ട് ആക്കുന്നത് ഒരു അൺഫെയർ എവിക്ഷൻ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടിക്കറ്റ് ഫിനാലെയാണ് തിങ്കളാഴ്ച മുതൽ. ടിക്കറ്റ് ഫിനാലെ തുടങ്ങുമ്പോൾ വീട്ടിൽ പത്ത് പേരാണ് സാധാരണ ബാക്കി നിൽക്കുന്നത്, അല്ലെങ്കിൽ പത്തിൽ താഴെ, പത്തോ പത്തിൽ താഴെയോ ആണ് മലയാളം ബിഗ് ബോസിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രണ്ട് പേരെ ഔട്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് പത്താവും, ടോപ്പ് ടെൻ ആവും. ഈ ടോപ്പ് ടെൻ വെച്ച് ടിക്കറ്റ് ഫിനാലെ തുടങ്ങുമ്പോഴാണ്, കഴിഞ്ഞ തവണ പത്ത് പേരായിരുന്നു, സീസൺ ഫൈവ് നടക്കുന്ന സമയത്ത് പത്ത് പേരായിരുന്നു. അപ്പോഴാണ് ഓരോ മത്സരം കഴിയുമ്പോഴും ജയിച്ചാക്ക് പത്ത് ഒൻപത് എട്ട്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എനിക്കറിയത്തില്ല ആ സംഭവം വരുന്നത്. അപ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്ക് പത്ത് പിന്നെ ഒൻപത് അങ്ങനെ ഒന്ന് വരെ വരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് രണ്ട് പേരെ ഔട്ടാക്കുമോ എന്നുള്ളത്. ഇനി ആരൊക്കെ ആയിരിക്കും ആ രണ്ട് പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എവിക്ഷനിൽ മൊത്തം ഒൻപത് പേരുണ്ടായിരുന്നു, റസ്മിൻ മിഡ് വീക്കിൽ പോയി, ബാക്കി എട്ട് പേരുണ്ട്. അഭിഷേക്, ജാസ്മിൻ, അർജുൻ, ജിൻഡോ, അൻസിബ, ഋഷി, അപ്സര, ശ്രീതു, അങ്ങനെ എട്ട് പേരാണുള്ളത്. അപ്സരയും ഈ പറഞ്ഞ പോലെ ഋഷിയാണ് പോകാനായിട്ടുള്ള ഒരു 95% ചാൻസും അപ്സരയും ഋഷിയും പോകാനാണ്. ആസ് യൂഷൽ പ്രഡിക്റ്റബിൾ, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് പോലെ പോകാൻ സാധ്യത അവരാണ്. കാരണം നിലവിലെ ഒരു എന്താ പറയുക, സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗെയിമിൻ്റെ വ്യൂവിലേ അല്ല ഞാൻ പറയുന്നത്. അഭിഷേക്, ജാസ്മിൻ, അർജുൻ, ജിൻഡോ, അൻസിബ, ശ്രീതു ഇവർക്കൊക്കെ അത്യാവശ്യം വോട്ട് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വീക്കെൻഡുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച രണ്ട് പേരാണ് പുറത്താവുന്നതെങ്കിൽ ഋഷി അപ്സര ഇവർ രണ്ട് പേരും ആയിരിക്കാം. ഒരാളാണെങ്കിൽ ഇവർ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം. മോസ്റ്റ് പ്രോബബ്ലി അപ്സരയാണെന്നാണ് തോന്നുന്നത്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗെയിമിൻ്റെ വ്യൂവിലല്ല ഞാൻ പറയുന്നത്, വോട്ടിൻ്റെ വ്യൂവിലാണ്. കാരണം വോട്ടുകൾ ആ ലെവലിലാണ്. അപ്പോൾ നമ്മൾ ഇനി എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കളിക്കുന്നവരിലേക്ക് വോട്ട് പോകുന്നതിനേക്കാൾ കുറവായിരിക്കും കളിക്കാത്തവരിലേക്ക് വോട്ട് പോകുന്നതും. അവരുടെ ആക്റ്റിങ്ങുകളും അല്ലെങ്കിൽ അവിടുത്തെ സൈലൻറ്റുകളും കണക്കാക്കിയിട്ട് വോട്ട് പോകുന്നതുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഋഷിയും അപ്സരയും തന്നെ ആയിരിക്കും എന്നാണ്. ഇവർ തന്നെയായിരിക്കും വോട്ടിംഗ് ലിസ്റ്റിൽ നിൽക്കുന്നത്. മിഡ് വീക്ക് നടന്നപ്പോഴും ഇവർ തന്നെയായിരുന്നു മൂന്ന് പേര്. ഞാൻ പറഞ്ഞിരുന്നു റസ്മിൻ, അപ്സര, ഋഷി ഇവർ മൂന്ന് പേരുമാണ് ലിസ്റ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് പോകുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഒരാൾ അതിൽ നിന്ന് പോയി. ഇനി ഈ പറഞ്ഞ പോലെ അപ്സരയും ഋഷിയും തന്നെയാണ് ഇപ്പോഴ്. ഇനി ഒരു ഷോക്കിംഗ് ആയിട്ടൊരു സംഭവം നടക്കുമെന്ന് അറിയത്തില്ല. ഒഫീഷ്യൽ വോട്ടിങ്ങിൻ്റെ കേസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ്, അപ്സരയും ഋഷിയും തന്നെ ആയിരിക്കും ഇവർ രണ്ടുപേരോ അല്ലെങ്കിൽ ഇവരിൽ ഒരാളോ. ഇത് തന്നെയായിരിക്കും ഇന്ന് വരാൻ പോകുന്ന എവിക്ഷൻ്റെ റിസൾട്ട്. എന്തായാലും നോ എവിക്ഷൻ ആയിരിക്കത്തില്ല, ഉറപ്പാണ്. രണ്ടുപേര് പോകുന്നത് തന്നെയാണ് തോന്നുന്നത്, കാരണം ടിക്കറ്റ് ഫിനാലെയല്ലേ. അപ്പോൾ രണ്ടുപേര് പോകണം, പോയാലേ പത്താവത്തുള്ളൂ, മനസ്സിലായോ? പിന്നെ ഇനി മാറ്റി പിടിക്കുമോ എന്നറിയില്ല. പിന്നെ തന്നെ ക്യാപ്റ്റനെ തീരുമാനിക്കാൻ നമുക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ഹോട്ട്സ്റ്റാറിൽ ഇട്ടിട്ടുണ്ട്. സിജോ ആവണോ അർജുൻ ആവണോ ജിൻഡോ ആവണോ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മത്സരം കാണില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്തിരിക്കുന്നത് അർജുനാണ്. പിന്നെ 1% ഡിസ്റ്റൻസിൽ സിജോയും ജിൻഡോയും ഉണ്ട്. ജിൻഡോയാണ് 1% മുന്നിൽ, സിജോ 1% പിറകിലാണ് ജിൻഡോയെക്കാളും. അപ്പോൾ പക്ഷേ ഭയങ്കര ഒരു കൂറ്റൻ ലീഡിലോട്ട് അർജുൻ എത്തിപ്പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് പോയി എവിടെ പോളയുക, ആരെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ളത്. എവിക്ഷൻ്റെ അപ്ഡേറ്റുകൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് രാവിലെ സാറ്റർഡേ എപ്പിസോഡിൻ്റെ. അത് ഏതാണ്ട് ഒരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും കഴിയും. അത് കഴിയുമ്പോൾ എവിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പതിയെ പതിയെ വെളിയിൽ വന്ന് തുടങ്ങും, ആരെങ്കിലും എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പം ആ വിവരങ്ങൾ ഞാൻ അറിയുവാണെങ്കിൽ അറിയിക്കാം. പ്രൊമോയൊക്കെ വൈകുന്നേരം ആവും വരുമ്പോൾ, കാരണം ഷൂട്ട് നടക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂണ്ടായിട്ടിരിക്കുക. ചാനൽ മറക്കാതെ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.